ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡയപ്പർ ഡിസ്പോസലിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാൻ രണ്ട് യൂസ്ഡ് ഡയപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് യൂസ്ഡ് ഡയപ്പർ അതിലേക്ക് സോക്ക് ചെയ്ത് വയ്ക്കുക. 5 മിനിറ്റ് സോക്ക് ചെയ്തതിനു ശേഷം നോക്കുമ്പോൾ നമുക്ക് ഡയപ്പർ ഇതുപോലെ നല്ലവണ്ണം വീർത്ത് കിട്ടും. ഇതിൻ്റെ ഉള്ളിലെ ക്രിസ്റ്റലാണ് ഇതുപോലെ വീർത്ത് വന്നിരിക്കുന്നത്. വീർത്ത് വന്നതിനു ശേഷം ബക്കറ്റിലെ വെള്ളം റിമൂവ് ചെയ്ത് കളഞ്ഞതിനു ശേഷം ജെൽ നല്ല പോലെ റിമൂവ് ചെയ്ത് കളയുക. ഇത് ഒരു തരം പോളി അക്രിലിക് ക്രിസ്റ്റലാണ്. ഇതാണ് നമുക്ക് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഘടകം. ഈ പോളി അക്രിലിക് ക്രിസ്റ്റൽ എന്ന് നമ്മൾ പറയുന്ന ഈ ജെൽ ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേരുകയില്ല. അതുകൊണ്ട് ഇത് നല്ല പോലെ എല്ലാ സൈഡിൽ നിന്നും റിമൂവ് ചെയ്ത് മാറ്റണം. നമ്മൾ കുട്ടികളുള്ള അമ്മമാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡയപ്പർ എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളത്. പ്രത്യേകിച്ചും അധികം പറമ്പോ സ്ഥലമോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യാൻ വേറെ ഒരു മാർഗവുമില്ല. അതിനാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഈ ജെൽ ഇതുപോലെ നല്ലവണ്ണം എല്ലാ സൈഡിൽ നിന്നും റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. തരി പോലും അവശേഷിക്കാൻ പാടില്ല. ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഔട്ടർ കവറിങ് ആണ് ലഭിക്കുക. ഈ ഔട്ടർ കവറിങ് നമുക്ക് വെയിലത്ത് നല്ലപോലെ ഉണക്കിയ ശേഷം കത്തിച്ചു കളയുകയോ, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ബാക്കിയുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് അതേപോലെ അതേ കൂട്ടത്തിൽ ഇട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ജെല്ലിലേക്ക് കുറച്ച് കല്ലുപ്പ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. 1/2 അവർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ജെൽ ഡിസോൾവ് ചെയ്ത് വെള്ളമായി മാറിയിട്ടുണ്ടാകും. 1 അവർ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നല്ലപോലെ ഡിസോൾവ് ചെയ്ത് വെള്ളം ആയിട്ടുണ്ടാകും. ഈ വെള്ളം നമുക്ക് ചെടികൾക്കോ അല്ലെങ്കിൽ ഡ്രെയിനേജിലോ ക്ലോസറ്റിലോ ഒഴിച്ച് കളയാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.